ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമായിരിക്കും ഇവർക്ക് പക്ഷേ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല വീട്ടിലെ ജോലികളോ വീട്ടിൽ നിന്ന് പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങളോ ഒക്കെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ട് വരും പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്ത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വന്നേക്കും ഇവരുടെ ബുദ്ധിമാനം അല്ലെങ്കിൽ ഐ പരിശോധിക്കുമ്പോൾ അത് മിക്കവാറും എഴുപതിനും തൊണ്ണൂറിനും ഇടയ്ക്കായിരിക്കും ഈ അവസ്ഥയിലുള്ള കുട്ടികളെയാണ് മന്ദ പഠിതാക്കൾ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ശരാശരി ബുദ്ധിയിൽ അല്പം താഴെയായിരിക്കും എന്നാൽ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള അത്രയും കുറഞ്ഞ ബുദ്ധിയുമായിരിക്കില്ല രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇത്തരം കുട്ടികൾക്ക് പ്രത്യേക തരത്തിലുള്ള പഠന തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർത്തിരിക്കാൻ ഉള്ള ചില പഠന രീതികൾ അതുപോലെ വളരെ ഘട്ടം ഘട്ടമായി ചെറിയ ഘടകങ്ങളായി പാഠ്യവിഷയങ്ങളെ വിഭജിച്ച് ചെറിയ തോതിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതികൾ അതോടൊപ്പം പ്രവർത്തനങ്ങൾ വഴി അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ വഴി ഇവരെ കാര്യങ്ങൾ പരിശീലിപ്പിക്കാനുള്ള മാതൃകകൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ലോ ലേണേഴ്സിൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത്യാവശ്യമുള്ള പക്ഷം ശ്രദ്ധക്കുറവോ പോലെയുള്ള വിഷയങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ കൊടുത്താൽ അതും ഇവരുടെ പഠന നിലവാരം മെച്ചപ്പെട്ടു വരാൻ വളരെയധികം സഹായകമാകും